നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. പലിശ നിരക്കിൽ നേരിയ വർധനവ് വരുത്തിക്കൊണ്ട് റിസർവ് ബാങ്ക് വായ്പാ നയം അവലോകനം ചെയ്തു. കഴിഞ്ഞ വാരം ഓഹരി വിപണിയെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നായിരുന്നു ഇത്. നാണയപ്പെരുപ്പം നേരിയ തോതിൽ വർദ്ധിക്കുമെന്നാണ് RBIയുടെ കണക്ക്. അതേസമയം വളർച്ചാ നിരക്ക് 7.4% എത്തുമെന്നും റിസർവ് ബാങ്ക് വിലയിരുത്തുന്നു. റിപ്പോ നിരക്കിൽ 0.5% വർധനവാണ് റിസർവ് ബാങ്ക് വരുത്തിയത്. നാണയപ്പെരുപ്പം ഉയരുന്ന സാഹചര്യം മുന്നിൽ കണ്ടാണ് റിസർവ് ബാങ്കിന്റെ ധനനയ സമിതി ഈ തീരുമാനം എടുത്തത്. തുടർച്ചയായി രണ്ടാം തവണയാണ് പലിശ കൂട്ടുവാൻ സമിതി തീരുമാനമെടുക്കുന്നത്. ജൂണിൽ നടന്ന അവലോകന യോഗവും നിരക്ക് വർദ്ധിപ്പിക്കുവാൻ തീരുമാനിച്ചിരുന്നു. ഓൺ ദ ഡൊമസ്റ്റിക് ഫ്രണ്ട് ദ മോണിറ്ററി പോളിസി കമ്മിറ്റി ടുക്ക് നോട്ട് ഓഫ് ദ റൈസ് ഇൻ റീറ്റെയിൽ CPI ഇൻഫ്ലേഷൻ ഫോർ ദ തേർഡ് കോൺസെക്യൂട്ടീവ് മന്ത് ഇൻ ജൂൺ. ഇവൻ ദോ ഫുഡ് ഇൻഫ്ലേഷൻ റിമെയിൻഡ് മ്യൂട്ടഡ് അതർ കോമ്പോണൻസ് recorded moderate to sharp price increases. Households reported an uptick in inflation expectations, while manufacturing and services firms indicated elevated input costs and wage growth in the organized sector remained firm. Even as inflation projections for Q2 have been revised marginally downwards vis-a-vis the June statement to 4.6%, projections for the second half of this fiscal year remain broadly unchanged at 4.8% with risks evenly balanced. For the first time, the projection of inflation for Q1 for the next financial year, that is 2019-2020, has been given and it is placed at 5%. Excluding the HRA impact, CPI inflation is projected at 4.4% in quarter 2 of this fiscal year, 4.7% to 4.8% in the second half of this fiscal year and 5% in the first quarter of 2019-2020. In the view of the MPC, there are several risks to this outlook. നാണയപ്പെരുപ്പം നേരിയ തോതിൽ ഉയരുമെന്നാണ് റിസർവ് ബാങ്കിന്റെ വിലയിരുത്തൽ. താങ്ങുവിലകൾ ഉയർത്തിക്കൊണ്ട് കർഷകർക്ക് ആശ്വാസം നൽകുവാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നടപടി ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തിനു കൂടി കാരണമാകുമെന്നാണ് റിസർവ് ബാങ്ക് കരുതുന്നത്. There is considerable uncertainty around the full impact of the MSP changes on inflation, which will only resolve in the next several months once the price support schemes are implemented and rolled out across the commodities. While the statistical impact of the HRA revision by state governments can be looked through, it is important to be watchful for any second round impact on inflation. അതേസമയം രാജ്യത്ത് കാർഷിക മേഖലയിൽ നല്ല മഴ കിട്ടുന്നുണ്ട്. അതിനാൽ തന്നെ വിളവെടുപ്പ് മികച്ചതായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. ഈ ഘടകങ്ങളെല്ലാം പരിഗണിച്ചാണ് പലിശ കൂട്ടുവാൻ റിസർവ് ബാങ്ക് തീരുമാനിച്ചത്. ലോകവ്യാപാര മേഖലയിലെ സാഹചര്യവും ക്രൂഡ് ഓയിൽ വില ഉയരുന്നതും റിസർവ് ബാങ്കിന്റെ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. വളർച്ചാ നിരക്ക് 7.4% RBIയുടെ വിലയിരുത്തൽ. സർവകാല റെക്കോർഡിലാണ് വിപണി കഴിഞ്ഞ വാരമെല്ലാം വ്യാപാരം നടത്തിയത്. പക്ഷേ RBIയുടെ വായ്പാ നയം പുറത്തു വന്നതിനെ തുടർന്ന് ചെറിയ ഇടിവ് വിപണിയിലുണ്ടായെങ്കിലും വെള്ളിയാഴ്ചയോടുകൂടി തന്നെ മാർക്കറ്റ് തിരിച്ചു കയറുന്നതും നമ്മൾ കണ്ടു. ഏതായാലും വിപണിയെ ഇനി വിലയിരുത്തുന്നതിനായി ഹെഡ് സെക്രട്ടറീസിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ ഭുവനേന്ദ്രൻ ചേരുകയാണ്. നമസ്കാരം ഭുവനേന്ദ്രൻ, മാർക്കറ്റ് വാച്ചിലേക്ക് സ്വാഗതം. പോയ വാരം വിപണിയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു റെക്കോർഡ് നിലവാരത്തിൽ നിന്നും വിപണി ചെറിയ കറക്ഷൻ നേരിടുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നീട് വിപണി വീണ്ടും തിരിച്ച് കയറുകയാണ്. എങ്ങനെ വിലയിരുത്താം കഴിഞ്ഞ വാരം വിപണിയെ? ഈ വീക്ക് മാർക്കറ്റ് വോളറ്റൈൽ ആയിരുന്നു. എങ്കിലും നിഫ്റ്റി 11,390 എന്ന് പറയുന്ന ഓൾ ടൈം ഹൈ വെനസ്ഡേ മാർക്ക് ചെയ്തു. അതൊരു വലിയ ചരിത്ര സംഭവം തന്നെയാണ്. കാരണം മാർക്കറ്റ് പല നെഗറ്റീവ് സോണിൽ മൂവ് ചെയ്യുമ്പോഴാണ്, ഗ്ലോബൽ ട്രേഡ് വാർ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ നിലനിൽക്കുമ്പോഴാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് പുതിയ ഓൾ ടൈം ഹൈ മാർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ അതിനുശേഷം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പോളിസി ഡിസിഷൻ വന്നു, 25 basis points ഇൻക്രീസ് ചെയ്തു. അതിനോട് ഇമ്മീഡിയറ്റ് മാർക്കറ്റ് റിയാക്ട് ചെയ്തു. മാർക്കറ്റ് എഗെയിൻ തേഴ്സ്ഡേ ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്തു. 11,234 എന്ന് പറയുന്ന ലെവൽ വരെ മാർക്കറ്റ് കറക്റ്റ് ചെയ്തു. എഗെയിൻ മാർക്കറ്റിൽ റിക്കവറി. ഫ്രൈഡേയോടുകൂടി വീണ്ടും മാർക്കറ്റിലൊരു യുടേൺ പോയിൻറ്റിലേക്ക് വന്നു. മാർക്കറ്റ് ഷാർപ്പായുള്ള റിക്കവറിയാണ് ഫ്രൈഡേ കണ്ടത്. വളരെ പോസിറ്റീവായിട്ടുള്ള ക്ലോസിംഗ് തന്നെയായിരുന്നു. സെലക്റ്റീവായിട്ടുള്ള ബയിങ് തന്നെയായിരുന്നു. അതിൽ നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ള ബെറ്റർ റിസൾട്ട് വന്ന സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ഒരു ബയിങ് ഇൻട്രസ്റ്റ് കണ്ടു. അതോടൊപ്പം തന്നെ ഫാർമ സെക്ടറിൽ ഒരു ബയിങ് ഇൻട്രസ്റ്റ് കണ്ടു. അതിൽ ഗ്ലോബൽ ട്രേഡ് വാർ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ നിലനിൽക്കുമ്പോഴും മാർക്കറ്റ്, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അതിനൊന്നും ഇൻഫ്ലുവൻസ് ചെയ്തില്ല. മാർക്കറ്റ് വളരെ ബെറ്റർ സോണിലേക്ക് മൂവ് ചെയ്യുന്നത് തന്നെയാണ് നമ്മൾ കണ്ടത്. അത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത് തന്നെയാണ് കാണിക്കുന്നത്. എന്തായാലും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ വാല്യുവേഷൻ കുറച്ച് ഹൈ ആണ്. അതേസമയത്ത് ഈ റൈഡിൽ നിഫ്റ്റി പുതിയ ഹൈ മാർക്ക് ചെയ്യുമ്പോഴും
ഇതെല്ലാം ഒരു ഫ്രണ്ട് റൺ സ്റ്റോക്കിലാണ് ഈ റൈഡ് സംഭവിക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അവർ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ റൈഡ് അത്രത്തോളം ക്യാപിറ്റലൈസ് ചെയ്യാൻ ഇൻവെസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല. അപ്പോൾ കോഷ്യസ് ആയിരിക്കുക എന്നുള്ളതാണ് അടുത്തൊരു അഡ്വൈസ്. കാരണം ഈ റൈഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത സ്റ്റോക്കുകൾ തൽക്കാലം അവോയ്ഡ് ചെയ്തുകൊണ്ട് നല്ല കോർപ്പറേറ്റ് ഗവേണൻസ് ഉള്ള ഈ റൈഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത സ്റ്റോക്കിലേക്ക് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഫോക്കസ് പോകുന്നതായിരിക്കും നല്ലത്. എന്തായാലും മാർക്കറ്റ് ഒരു ഓൾ ടൈം ഹൈ മാർക്ക് ചെയ്തു, മൊമെൻറ്റം വളരെ പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ ഒരു സ്റ്റോക്കിനെ ഒരു പോയിന്റിൽ നമ്മൾ ചേസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം വാല്യുവേഷൻ കുറച്ചൊരു ഹൈ വാല്യുവേഷനിലാണ് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അടുത്ത ആഴ്ചത്തെ സാധ്യതകൾ എങ്ങനെ കാണുന്നു? പ്രത്യേകിച്ചും റിസൾട്ട് സീസണാണ്, കൂടുതൽ കമ്പനികളുടെ കോർപ്പറേറ്റ് റിസൾട്ടുകൾ പുറത്തു വരാനുണ്ട്. പൊതുവെ വിപണിക്ക് അനുകൂലമായ ഒരു കാലാവസ്ഥ ഉണ്ട് എന്നാണ് നിരീക്ഷകർ എല്ലാവരും തന്നെ വിലയിരുത്തുന്നത്. എങ്ങനെയാണ് താങ്കൾ അടുത്ത ആഴ്ചത്തെ സാധ്യതകളെ കാണുന്നത്? നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ് വോളറ്റൈൽ ആയിരിക്കും. റിസൾട്ട് സീസൺ ഈസ് ഓൾമോസ്റ്റ് ഓവർ. എങ്കിലും കുറച്ച് റിസൾട്ടുകൾ വരാനിരിക്കുന്നു. മഹീന്ദ്രൻ മഹീന്ദ്ര, സിപ്ല, ലൂപ്പിൻ, എം ആർ എഫ്, അതുപോലെ അരവിന്ദോ ഫാർമ, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, വോൾട്ടാസ് ആൻഡ് ഹിൻഡാൽകോ. അതിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻവെസ്റ്റേഴ്സ് വളരെ കോഷ്യസായിട്ട് വാച്ച് ചെയ്യണം. എന്തായാലും ഈ നേരത്തെ ഞാൻ പറഞ്ഞ സ്റ്റോക്കുകളുടെ റിസൾട്ട്, ആ സ്റ്റോക്കുകളുടെ റിസൾട്ട് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. അത് സ്വാഭാവികമായിട്ടും ആ സ്റ്റോക്കിൻ്റെ മൂമെൻറ്റ്, പ്രത്യേകിച്ചും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, സിപ്ല, ലൂപ്പിൻ, ഈ സ്റ്റോക്കുകളുടെ റിസൾട്ട് വളരെ ക്ലോസ് ആയിട്ട് തന്നെ വാച്ച് ചെയ്യണം. കാരണം ആ ഒരു സെക്ടറിൻ്റെ മൂമെൻറ്റ് തീർച്ചയായിട്ടും ആ ഈ സ്റ്റോക്കുകളുടെ റിസൾട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് വീക്ക് മെയിൻലി ട്രേഡ് വാർ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ്, അതൊരു കറൻസി വാറിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത, ഇതൊക്കെ തന്നെ ഗ്ലോബൽ പൊളിറ്റിക്കൽ അതുപോലെ ഇക്കണോമിക് ന്യൂസുകളൊക്കെ തന്നെ നെക്സ്റ്റ് വീക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാം. അതുപോലെ തന്നെ പാർലമെൻറ്റ് സെഷൻ നടക്കുകയാണ്, അതിൽ നിന്ന് വരുന്ന ഔട്ട്കം മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് വീക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് ഗ്ലോബൽ മാർക്കറ്റിലുണ്ടാകുന്ന ചേഞ്ചസ്, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഫ്രണ്ടിൽ നിന്ന് വരാവുന്ന പൊളിറ്റിക്കൽ ന്യൂസുകളൊക്കെ തന്നെ മാർക്കറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റിസൾട്ടുകൾ, മേജറായിട്ടുള്ളൊരു വോളറ്റിലിറ്റിക്കുള്ള സാധ്യത കുറവാണ്. എന്തായാലും സ്ലൈറ്റ് വോളറ്റിലിറ്റി നെക്സ്റ്റ് വീക്ക് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ശ്രീ ഭുവനേന്ദ്രൻ, ടെക്നിക്കലി വിപണി എങ്ങനെയാണ് നീങ്ങുന്നത്? പ്രധാനമായും ചാർട്ട് എന്താണ് പറയുന്നത്? എവിടെയാണ് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ഉള്ളത്? എവിടെയാണ് പ്രധാന സപ്പോർട്ട്? അഭിലാഷ്, ടെക്നിക്കലി മാർക്കറ്റ് 11,420 എന്ന് പറയുന്ന ഒരു ഓവർ സപ്ലൈ സോണാണ്. അതൊരു ടെക്നിക്കൽ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ അത് വളരെ ക്ലോസ് ആയിട്ട് നെക്സ്റ്റ് വീക്ക് വാച്ച് ചെയ്യണം. 11,420 എന്ന് പറയുന്ന ഓവർ സപ്ലൈ സോണാണ്. അതിന് മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്താൽ ഒരു റിസ്കി ഏരിയ തന്നെയായിരിക്കും. 11,200 അല്ലെങ്കിൽ 11,180 എന്ന് പറയുന്ന ഒരു മേജർ സപ്പോർട്ടാണ്. 11,200 ഒരു മേജർ സപ്പോർട്ടായിട്ട് ഹോൾഡ് ചെയ്യാനുള്ള സാധ്യതയാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഈ റേഞ്ചിൽ മാർക്കറ്റ് മൂവ് ചെയ്യാം. എങ്കിൽ ഇൻവെസ്റ്റേഴ്സ് കോഷ്യസ് ആയിരിക്കണം. കാരണം മാർക്കറ്റ് ഓൾ ടൈം ഹൈ മാർക്ക് ചെയ്തു. അഗെയിൻ ഈ മൊമെൻറ്റം പോസിറ്റീവായിട്ട് നിലനിൽക്കുന്നു. വാല്യുവേഷൻ കുറച്ചൊരു ഹയർ വാല്യുവേഷനിലാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടൊരു കോഷ്യസ് അപ്രോച്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. 11,420 എന്ന് പറയുന്ന ക്രൂഷ്യൽ റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ ഫർദർ 80 points റൈഡ് നമുക്ക് പ്രതീക്ഷിക്കാം. അതിനുള്ള പോസിബിലിറ്റിയും ഇപ്പോഴത്തെ രീതിയിൽ നിലനിൽക്കുന്നുണ്ട് മാർക്കറ്റിൽ. പക്ഷേ വളരെ കോഷ്യസായിട്ട് ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിനെ അപ്രോച്ച് ചെയ്യണം. കാരണം മാർക്കറ്റ് വോളറ്റൈലായിരിക്കും. കാരണം ഇത്രത്തോളം ഓൾ ടൈം ഹൈയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ അടുത്തൊരു കറക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ ഒരു ഡീപ്പായിട്ടുള്ള കറക്ഷനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതേപോലെ തന്നെ റിക്കവറിയും സംഭവിക്കാം. കാരണം മാർക്കറ്റിൽ കറക്ഷൻ സംഭവിച്ചാൽ പോലും വളരെ ഷാർപ്പായിട്ടുള്ള റിക്കവറിയും മാർക്കറ്റിൽ സംഭവിക്കുന്നുണ്ട്. മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത് തന്നെയാണ് കാണിക്കുന്നത്. എന്തായാലും ഇൻവെസ്റ്റേഴ്സ് വളരെ കോഷ്യസായിട്ട് മൂവ് ചെയ്യേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബെറ്റർ കോർപ്പറേറ്റ് ഗവേണൻസും വളരെ ബെറ്റർ റിസൾട്ട് അനൗൺസ് ചെയ്ത കമ്പനികളിലേക്ക് നമ്മളുടെ ഫോക്കസ് പോകുന്നതായിരിക്കും നല്ലത്. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള. മാർക്കറ്റ് വാച്ചിൽ വിപണിയിൽ നിക്ഷേപം നടത്തുന്ന നിരവധി പ്രേക്ഷകർ പല സംശയങ്ങളും ചോദിച്ചുകൊണ്ട് കത്തുകൾ അയക്കാറുണ്ട്. പ്രധാനമായും തങ്ങളുടെ കൈവശമുള്ള സ്റ്റോക്കുകൾ സംബന്ധിച്ചുള്ള സംശയങ്ങളാണ് ചോദിക്കുന്നത്. അത്തരം ചില കത്തുകൾക്കും മാർക്കറ്റ് വാച്ച് മറുപടി നൽകുന്നുണ്ട്. ശ്രീ ഫ്രാൻസിസ് അബുദാബിയിൽ നിന്നും അയച്ച ഒരു കത്തിന് ഉള്ള മറുപടിയാണ് അദ്ദേഹത്തിന് കൈവശമുള്ള സ്റ്റോക്കുകൾ ചോദിച്ചിരിക്കുന്നത്. എമാൻറ്റം, ജെറ്റ് എയർവേസ്, വോൾട്ടാസ്, ഹിൻഡാൽകോ, യെസ് ബാങ്ക് ആൻഡ് കോട്ടക് ബാങ്കാണ്. ഈ സ്റ്റോക്കുകളിൽ ഏത് സ്ട്രാറ്റജി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്വീകരിക്കണം? പ്രത്യേകിച്ചും ജെറ്റ് എയർവേസ് അടക്കമുള്ള കമ്പനികൾ നഷ്ടത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കമ്പനിയുടെ ഭാവി തന്നെ അവതാളത്തിലാണ് എന്ന് മാനേജ്മെൻറ്റ് കഴിഞ്ഞ ദിവസം സൂചന നൽകിയിരുന്നു. ഇത്തരം ഘടകങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഈ സ്റ്റോക്കുകളിൽ എന്ത് നിലപാട് സ്വീകരിക്കണം എന്നാണ് അദ്ദേഹം ശ്രീ ഫ്രാൻസിസ് ചോദിച്ചിരിക്കുന്നത്. ശ്രീ ഭുവനേന്ദ്രൻ ഇതിന് മറുപടി നൽകും. ശ്രീ ഭുവനേന്ദ്രൻ, ഏത് തരത്തിലാണ് നമുക്ക് ഫ്രാൻസിസിൻ്റെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ കഴിയുക? പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ചില സ്റ്റോക്കുകളുണ്ട്, ഒപ്പം തന്നെ ചില പ്രതിസന്ധിയെ നേരിടുന്ന ചില കമ്പനികളും അദ്ദേഹത്തിൻ്റെ കൈവശത്തിലുണ്ട്. അഭിലാഷ്, ഇത് വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ ആണ്. മറ്റ് ഇൻവെസ്റ്റേഴ്സിനും കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് ലിസ്റ്റ് തന്നെയാണ്. ഇതിൽ എമാൻഡം ഫൈനാൻസ്, ജെറ്റ് എയർവൈസ്, വോൾട്ടാസ്, ഇൻഡാൽകോ, യെസ് ബാങ്ക് ആൻഡ് കോട്ടക് മഹീന്ദ്ര ബാങ്ക്, എല്ലാ സ്റ്റോക്കുകളും വളരെ സൗണ്ട് ഫണ്ടമെൻ്റൽ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റോക്കാണ്. ഇതിൽ എമാൻഡം ഫൈനാൻസ് വെഹിക്കിൾ ഫൈനാൻസിലാണ് പ്രധാനമായിട്ട് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. വളരെ ഫെമിലിയർ ആയിട്ടുള്ള കമ്പനിയാണ്.
അതുപോലെ ഹൗസിംഗ് ഫൈനാൻസിലേക്കും ഫോക്കസ് ചെയ്യുന്നു. ടു വീലർ സെഗ്മെൻറ്റിൽ ഇവർ എഗെയിൻ എൻട്രി ചെയ്യുന്നു. അതുപോലെ കൺസ്യൂമർ ഡ്യൂറബിൾസിലേക്ക് ഫോക്കസ്. ഇതൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോറി തന്നെയാണ് M&M ഫൈനാൻസ്. അതുപോലെ തന്നെ മിനിമം സപ്പോർട്ട് പ്രൈസ്, റൂറൽ കൺസംപ്ഷൻ, ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറിയൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ വളരെ നല്ല അസറ്റ് റിച്ച് ആയിട്ടുള്ളൊരു കമ്പനി തന്നെയാണ് M&M ഫൈനാൻസ്. ഇൻവെസ്റ്റേഴ്സിന് കൺസിഡർ ചെയ്യാവുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. സപ്പോർട്ട്, ഇമ്മീഡിയറ്റ് വരാവുന്നൊരു സപ്പോർട്ട് 474 ആണ്. ഇപ്പോഴത്തെ വാല്യുവേഷൻ കുറച്ചൊരു ഹയർ വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. എഗൈൻ ഒരു കറക്ഷൻ മോഡലിലേക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. വളരെ നല്ല എഫിഷ്യൻറ്റ് മാനേജ്മെൻ്റ് ആണ്. റെസിസ്റ്റൻസ് 560 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഓൾ ടൈം ഹൈ 518 ആണ്. അതുപോലെ തന്നെ ലോ 289. വളരെ കറക്ഷൻ മോഡിൽ നിന്നും വീണ്ടും നല്ല റിക്കവറി പാത്തിലേക്ക് കണ്ടിന്യൂസ് ഗ്രോത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കമ്പനി ആയതുകൊണ്ട് തന്നെ M&M ഫിനാൻസ് ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. പക്ഷേ ഇപ്പോഴത്തെ വാല്യുവേഷൻ കുറച്ചൊരു ഹയർ വാല്യൂവിലാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ദെൻ ജെറ്റ് എയർവേസ് ആണ് കണ്ടിന്യൂസ് ഈ സ്റ്റോക്ക് ഒരു കറക്ഷൻ മോഡിലായിരുന്നു. ഇപ്പോൾ ഒരു റിക്കവറി ട്രെൻഡ് കാണിക്കുന്നുണ്ട് സ്റ്റോക്കിൽ. അപ്പോൾ ഒരു റിസ്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ 83 ആണ് സ്റ്റോക്കിൻ്റെ ഹൈ. ഓൾമോസ്റ്റ് 65% ഈ സ്റ്റോക്കിൽ കറക്ഷൻ. ആ സെക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾ ഇവരുടെ പ്രോഫിറ്റബിലിറ്റി തന്നെയായിരുന്നു റീസൺ. പക്ഷേ ഇപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ 65% കറക്ഷൻ ഈ സ്റ്റോക്കിൽ നേരിട്ടു. അപ്പോൾ ഒരു റിസ്ക് എടുക്കാൻ പറ്റുന്ന നിക്ഷേപരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. 300 and 360 ഈവൻ ഈ കറൻറ്റ് വാല്യുവേഷൻ പോലും അഡ്വൈസബിളാണ്. 320 ബിലോ ആണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ 300 ഒരു മേജർ സപ്പോർട്ട് സോണാണ്. 360 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഒരു റിസ്ക് എടുക്കാൻ പറ്റുന്നവരെ സംബന്ധിച്ചൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ദെൻ വോൾട്ടാസ് ആണ്. നെക്സ്റ്റ് വീക്ക് വോൾട്ടാസിൻ്റെ റിസൾട്ട് വരാനിരിക്കുന്നു. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഹൈ എൻഡ് പ്രോഡക്റ്റ് ചെയ്യുന്ന ഒരു കൺസ്യൂമർ ഡ്യൂറബിൾ കമ്പനിയാണ്. പാൻ ഇന്ത്യ പ്രസൻസ്, അതുപോലെ എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്, ഇതൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ വോൾട്ടാസും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. വോൾട്ടാസിനെ സംബന്ധിച്ചും വാല്യൂഷൻ ഷോർട്ട് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ കുറച്ചൊരു ഹൈ തന്നെയാണ്. 550 ആണ് സ്റ്റോക്ക് ഇമ്മീഡിയറ്റ് വരാവുന്നൊരു സപ്പോർട്ട്. 620 ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ്. ആ ലെവൽ ബ്രേക്ക് ആണെങ്കിൽ അഗെയിൻ ഹൈ ബ്രേക്ക് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 675 ആണ് സ്റ്റോക്കിലെ ഓൾ ടൈം ഹൈ. അതുപോലെ തന്നെ 401 എറൗണ്ട് 400 റേഞ്ചാണ് ഒരു മേജർ ഈ ഇയറിലെ ഏറ്റവും ലോ ആണ്. അപ്പോൾ അഗെയിൻ ഈ സ്റ്റോക്ക് ഒരു കറക്ഷൻ മോഡിലേക്ക് വരികയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. നെക്സ്റ്റ് വീക്ക് റിസൾട്ട് വരാനിരിക്കുന്നു. റിസൾട്ട് തീർച്ചയായിട്ടും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. ദെൻ ഹിൻഡാൽകോ, സെയിം ഒരു ഗ്ലോബൽ കമ്പനി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഗ്ലോബൽ പ്രസൻസ് ഉണ്ട്, അതോടൊപ്പം ഗ്ലോബലി അസറ്റ് ഉണ്ട്, ബിസിനസ് ഉണ്ട്. വേൾഡിൽ തന്നെ ലാർജസ്റ്റ് അലുമിനിയം കോപ്പർ കമ്പനി എന്ന് വിശേഷിപ്പിക്കാം. ആദിത്യ ബിർള ഗ്രൂപ്പാണ്. പക്ഷേ നെക്സ്റ്റ് വീക്ക് റിസൾട്ട് വരാനിരിക്കുന്നു. സ്റ്റോക്കിലും ഒരു കറക്ഷൻ നേരിട്ടു. 284 ആണ് ഓൾ ടൈം ഹൈ. 194 and 229 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. 179 ആണ് സ്റ്റോക്കിൽ ഒരു മേജർ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓൾ ടൈം ലോ എന്ന് പറയുന്നത് 179 ആണ്. ആ ലെവലിലേക്ക് വരാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. എങ്കിലും 200 ബിലോ ഈ സ്റ്റോക്ക് അക്യുമുലേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. നെക്സ്റ്റ് വീക്ക് വരുന്ന റിസൾട്ട് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. ദെൻ യെസ് ബാങ്ക് ആണ്. ഹൈ ഗ്രോത്ത് ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്ക് ആണ്. കണ്ടിന്യൂസ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു. നല്ല എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്. ഇത് കൺസിഡർ ചെയ്യുമ്പോൾ ഈ സ്റ്റോക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. ലാസ്റ്റ് വീക്ക് ലാസ്റ്റ് റിസൾട്ട് വന്നു. ഇൻലൈൻ വിത്ത് മാർക്കറ്റ് എക്സ്പെക്ടേഷൻ ആയിരുന്നു. 349 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന സപ്പോർട്ട്. അതുപോലെ 394 സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ്. 394 എന്ന് പറയുന്ന ഒരു മൈനർ റെസിസ്റ്റൻസ് ആണ്. ഏകദേശം ഓൾ ടൈം ഹൈലേക്ക് പോകാനുള്ള ഒരു പോസിബിലിറ്റി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. 284 ആണ് ഇയർലിയിലും. അപ്പോൾ ഇപ്പോഴത്തെ രീതിയിൽ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ നമ്മൾ കൺസിഡർ ചെയ്യാവുന്ന ഹൈ ഗ്രോത്ത് അതുപോലെ ക്വാളിറ്റിയിലൊരു ബാങ്ക് കാറ്റഗറിയിൽപ്പെടുന്ന ഒരു ബാങ്കാണ് യെസ് ബാങ്ക്. ഇൻവെസ്റ്റ്മെൻറ്റിന് പരിഗണിക്കാം. ഇതേം സെയിം സെക്ടർ തന്നെയുള്ള കോട്ടക് മഹീന്ദ്ര. വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്റ്റ് ഉണ്ട് കോട്ടക്കിനെ സംബന്ധിച്ചിടത്തോളം. വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റ്, നല്ല അസറ്റ് ക്വാളിറ്റി, ഗ്രോത്ത്. ഈവൻ ലാസ്റ്റ് ഫസ്റ്റ് ക്വാർട്ടർ റിസൾട്ട് പോലും വളരെ ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് അനൗൺസ് ചെയ്തു. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂയിൽ കൺസിഡർ ചെയ്യാവുന്ന രണ്ട് ബാങ്കാണ്, ഒന്ന് യെസ് ബാങ്കും കോട്ടക് മഹീന്ദ്ര ബാങ്കും. കോട്ടക് മഹീന്ദ്ര റീസെൻ്റായിട്ട് ഒരു ഹൈ വന്നതിന് ശേഷം ഒരു കറക്ഷൻ മോഡിലേക്ക് ഈ സ്റ്റോക്ക് മൂവ് ചെയ്തു. 1230 അതൊരു മേജർ സപ്പോർട്ട് സോൺ തന്നെയാണ്. ഈവൻ കറൻറ്റ് ലെവൽ പോലും ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂ ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസബിൾ ആണ്. 1407 ആണ് സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് വരാവുന്ന റെസിസ്റ്റൻസ്. ഇതിൽ യെസ് ബാങ്ക്, കോട്ടക് മഹീന്ദ്ര ബാങ്ക് രണ്ട് ബാങ്കുകളും ഫണ്ടമെൻ്റലി വളരെ സൗണ്ടായിട്ടുള്ള ബാങ്ക് തന്നെയാണ്. അതിൽ M&M ഫിനാൻസ്, ജെറ്റ് എയർവേസ് മാത്രമാണ് ഇതിൽ റിസ്ക് നിലനിൽക്കുന്നൊരു കമ്പനി എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യുവേഷനാണ് ഈ സ്റ്റോക്കിൻ്റെ അട്രാക്ഷൻ. നമ്മൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ്. കാരണം അഗെയിൻ ഒരു 60% ഓൾമോസ്റ്റ് ടാറ്റ മോട്ടോഴ്സും കറക്റ്റ് ചെയ്തു. റിസൾട്ട് മോശമായിരുന്നു. അതുപോലെ തന്നെ ഒരു കറക്ഷൻ മോഡൽ ഉള്ളൊരു സ്റ്റോക്കാണ്.
ചെറിയ റിസ്ക് നിലനിൽക്കുന്നുണ്ട്, പക്ഷേ റിട്ടേൺ വളരെ കൂടുതലാകാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ജെറ്റ് എയർവേസ് ഒഴിച്ച് ബാക്കി സ്റ്റോക്കുകളൊക്കെ തന്നെ ഫണ്ടമെൻ്റലി വളരെ സൗണ്ടാണ്. അതിൽ വോൾട്ടാസ്, ഹിൻഡാൽക്കോ ഈ രണ്ട് സ്റ്റോക്കിൻ്റെയും റിസൾട്ട് നെക്സ്റ്റ് വീക്ക് വരുന്നു. അത് വളരെ ക്ലോസ് ആയിട്ട് സ്റ്റഡി ചെയ്യുക. മറ്റ് ഇൻവെസ്റ്റേഴ്സിനും പോർട്ട്ഫോളിയോയിൽ കൊണ്ടുവരാവുന്ന ഒരു സ്റ്റോക്കാണ് ഈ ഒരു അടുത്ത രണ്ട് മൂന്ന് വർഷം നന്നായി പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളൊരു സ്റ്റോക്കുകൾ തന്നെയാണ് ഇതിൽ എമാൻഡം ഫൈനാൻസ്, ജെറ്റ് എയർവേസ്, വോൾട്ടാസ്, ഹിൻഡാൽക്കോ, യെസ് ബാങ്ക് ആൻഡ് കോട്ടക് മഹീന്ദ്ര. മാർക്കറ്റ് വാച്ചിൽ ഒരു ഇടവേള കൂടി. നമുക്കിനി കമോഡിറ്റി മേഖല കൂടി ഒന്ന് പരിശോധിക്കാം, പ്രത്യേകിച്ചും ഗോൾഡ് ആൻഡ് ക്രൂഡ്. ഈ രണ്ട് കമോഡിറ്റിയിലും അടുത്തയാഴ്ചത്തെ സാധ്യതകൾ താങ്കൾ എങ്ങനെ കാണുന്നു? ക്രൂഡ് ഓയിൽ പ്രൈസ് മിക്സഡ് വിത്ത് നെഗറ്റീവ് ആയിരുന്നു. യു എസ് ഇൻവെൻട്രി ഇൻക്രീസ് ചെയ്തു, റഷ്യ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു, അതുപോലെ സൗദി അറേബ്യ ഏഷ്യൻ രാജ്യങ്ങൾക്കുള്ള റേറ്റ് കട്ട്, ഇതൊക്കെ തന്നെയാണ് നെഗറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യാനുള്ള റീസൺ. നെക്സ്റ്റ് വീക്കും ഒരു കറക്ഷൻ മോഡിലേക്ക് ക്രൂഡ് ഓയിൽ പ്രൈസ് മൂവ് ചെയ്യാനാണ് സാധ്യത. അതുപോലെ തന്നെ ഗോൾഡ് പ്രൈസിലും ഒരു കറക്ഷൻ മോഡലാണ്. ഡോളർ എഗെയിൻ സ്ട്രെങ്തൻ ചെയ്യുന്നത് ഗോൾഡിനെ സംബന്ധിച്ച് നെഗറ്റീവാണ്. അതുപോലെ യു എസ് എക്കണോമിക് ഗ്രോത്ത് ഇതൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ എഗെയിൻ ഗോൾഡ് പ്രൈസ് വൺ ഇയർ ലോയിലാണ് മൂവ് ചെയ്യുന്നത്. അത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് സാധ്യത. റിക്കവറിക്കുള്ള സാധ്യത കുറവാണ്. റിക്കവറി സംഭവിക്കുകയാണെങ്കിൽ തന്നെ സ്ലൈറ്റ് റിക്കവറിക്കുള്ള സാധ്യത നിലനിൽക്കുന്നുള്ളൂ. രണ്ട് കമ്മോഡിറ്റിയും ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യാനാണ് സാധ്യത. മാർക്കറ്റ് വാച്ചിൽ ഇനി ബിഗിനേഴ്സ് ഗൈഡാണ്. ഈ ആഴ്ച വിപണിയിൽ നിക്ഷേപിക്കാൻ അനുയോജ്യമായ ഒരു പ്രധാനപ്പെട്ട ഓഹരിയും ഒപ്പം തന്നെ ഒരു മ്യൂച്വൽ ഫണ്ടുമാണ് ബിഗിനേഴ്സ് ഗൈഡിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഈ ആഴ്ച ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ട് യു ടി ഐ ഈക്വിറ്റി ഫണ്ടാണ്. ദീർഘകാല മൂല്യവർധനയിലാണ് ഫണ്ട് ഫോക്കസ് ചെയ്യുന്നത്. നല്ല മാർക്കറ്റ് ക്യാപ്പുള്ള ഈക്വിറ്റി ആൻഡ് ഈക്വിറ്റി റിലേറ്റഡ് സെക്യൂരിറ്റീസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺ 17% അഞ്ചു വർഷത്തെ ശരാശരി റിട്ടേൺ 19% ഫണ്ടിൻ്റെ 63% ലാർജ് ക്യാപ് സ്റ്റോക്സിലും 32% മിഡ് ക്യാപ് സ്റ്റോക്സിലുമാണ് നടത്തിയിരിക്കുന്നത്. ടോപ്പ് ഹോൾഡിംഗ്സ് ബജാജ് ഫിനാൻസ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, HDFC ബാങ്ക്, യെസ് ബാങ്ക്, ഇൻഫോസിസ്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, TCS, ശ്രീ സിമൻസ് എന്നീ കമ്പനീസിലാണ്. സെക്ടർ വൈസ് നിക്ഷേപം നോക്കുകയാണെങ്കിൽ ബാങ്കിംഗ് 33%, ടെക്നോളജി 12%, ഫാർമ 11%, ഓട്ടോമൊബൈൽ 8%, എഞ്ചിനീയറിംഗ് 4% എന്നിങ്ങനെയാണ് നിക്ഷേപം നടത്തിയിരിക്കുന്നത്. യു ടി ഐ ഈക്വിറ്റി ഫണ്ട് സൈസ് 4,677 crore, NAV 146.561 rupees, മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് 5,000 rupees. ഈ ആഴ്ച ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റോക്ക് ബജാജ് ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ള ബജാജ് ഫിനാൻസ് ലിമിറ്റഡ് ആണ്. പ്രൊമോട്ടേഴ്സിന് 55% ഹോൾഡിംഗ്സ് ആണ് ഉള്ളത്. കൺസ്യൂമർ ഫിനാൻസ്, കമേഴ്ഷ്യൽ ലെൻഡിംഗ്, വെൽത്ത് മാനേജ്മെൻറ്റ് എന്നീ ഏരിയാസിലാണ് കമ്പനി ഡീൽ ചെയ്യുന്നത്. കൺസ്യൂമർ ഡ്യൂറബിളിലെ ഫിനാൻസിംഗ് മേഖലയിലേക്കുള്ള കടന്നുകയറ്റം കമ്പനിയെ സംബന്ധിച്ച് വലിയ ഓപ്പർച്യൂണിറ്റിയാണ് തുറന്നിടുന്നത്. ഇവരുടെ പ്രധാന സാന്നിധ്യം അർബൻ ഏരിയാസിൽ ആണ് എന്നത് കമ്പനിക്ക് അത്ര ഗുണകരമല്ല. ഫിനാൻസിംഗ് ബിസിനസ്സിൽ ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ അനുകൂലമായതുകൊണ്ട് ഈ മേഖലയിലേക്ക് പുതിയ പ്ലെയേഴ്സിൻ്റെ കടന്നുകയറ്റം കമ്പനിയെ ബാധിച്ചേക്കാം. എന്നിരുന്നാലും വളരെ നല്ല ഫിനാൻഷ്യൽ ഗ്രോത്താണ് കമ്പനിക്ക് ഉണ്ടായിട്ടുള്ളത്. ഇൻട്രസ്റ്റ് ഇൻകം വളരെ കൂടിയതിനാൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 81% വളർച്ച കൈവരിച്ചിട്ടുണ്ട്. അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 35% വളർന്ന് 93,314 crore ആയിട്ടുണ്ട്. ബജാജ് ഫിനാൻസ് ലിമിറ്റഡ് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് 2,681 rupees, 2019 ടാർഗറ്റ് പ്രൈസ് 3,084 rupees. മാർക്കറ്റ് വാച്ച് നിലക്കം അവസാനിക്കുന്നു. വിപണിയെ സംബന്ധിച്ച് നിങ്ങളുടെ സംശയങ്ങൾ investment@asianandnews.in എന്ന വിലാസത്തിൽ അയയ്ക്കുക. മാർക്കറ്റ് വാച്ചിനി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം.